കടുപ്പിച്ച് ജയിൽ DGP. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജയിൽ DGP ഋഷിരാജ് സിംഗ്. തടവുകാർ ആരെയൊക്കെ ഫോണിൽ വിളിച്ചെന്ന് കണ്ടെത്താൻ ആവശ്യപ്പെട്ട് DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് ഋഷിരാജ് സിംഗിന്റെ കത്ത്. നവമാധ്യമങ്ങളിൽ ഗൂഢാലോചന സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ വ്യക്തത വേണമെന്നും അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്നും ഋഷിരാജ് സിംഗ് ആവശ്യപ്പെട്ടു. നീക്കം സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നതിന് മുന്നോടിയായി June 30 വരെ ദിവസവും ജയിൽ പരിശോധന നടത്താനും നിർദ്ദേശം. ഇന്നലെ ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 7 മൊബൈൽ ഫോണുകളും കഞ്ചാവും പിടിച്ചെടുത്തിരുന്നു. ജയിൽ DGP നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ 5 ദിവസം മുൻപ് CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള തടവുകാരിൽ നിന്ന് 4 ഫോണുകളാണ് പിടിച്ചെടുത്തത്. ഫോൺ പിടിച്ചെടുത്ത 6 തടവുകാരെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയിരുന്നു. പരിശോധന നടത്തി ഉദ്യോഗസ്ഥർ. ആത്മഹത്യ ചെയ്ത പ്രവാസി വ്യവസായി സാജന്റെ കൺവെൻഷൻ സെന്ററിൽ പരിശോധന നടത്തി ആന്തൂർ നഗരസഭാ ഉദ്യോഗസ്ഥർ. കൺവെൻഷൻ സെന്ററിന് ചില ന്യൂനതകൾ പരിഹരിക്കാനുണ്ടെന്നും ഇത് പൂർത്തിയാക്കാൻ അന്തിമാനുമതി നൽകണമെന്നും ഉദ്യോഗസ്ഥർ. ഓഡിറ്റോറിയത്തിന് മനഃപൂർവ്വം അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് സസ്പെൻഷനിലായവർക്ക് പകരം ചുമതലയേറ്റ പുതിയ നഗരസഭാ സെക്രട്ടറിയും മറ്റ് ഉദ്യോഗസ്ഥരുമാണ് പരിശോധന നടത്തിയത്. ചില മാറ്റങ്ങൾ കൂടി നടപ്പിലാക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഗ്രൗണ്ട് പാർക്കിംഗിലെ തൂണുകൾ തമ്മിലുള്ള അകലം സംബന്ധിച്ച് മുൻ നഗരസഭാ സെക്രട്ടറി ഉന്നയിച്ച പ്രശ്നങ്ങൾ പുതിയ റിപ്പോർട്ടിൽ ഇല്ല. അതേസമയം സാജൻ ആത്മഹത്യ ചെയ്തു 10 ദിവസം പിന്നിട്ടിട്ടും സ്ഥാപനത്തിനെതിരെ അനുമതി കിട്ടിയിട്ടില്ലെന്ന് KC ജോസഫ് MLA നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. അതിനിടെ ഉദ്യോഗസ്ഥരുടെ വാദങ്ങൾ തള്ളി മന്ത്രി KT ജലീൽ പ്രവാസി വ്യവസായിയുടെ പ്രശ്നത്തിൽ നേരത്തെ ജെയിംസ് മാത്യു MLA നൽകിയ നിവേദനം ലഭിച്ചിരുന്നുവെന്ന് മന്ത്രി. എന്നാൽ സാജന്റെ നിവേദനത്തിൽ MV ഗോവിന്ദൻ പേഴ്സണൽ സ്റ്റാഫിനെ വിളിച്ച് ഇടപെട്ടോ എന്ന കാര്യം തനിക്ക് അറിയില്ല എന്നും മന്ത്രി. വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ മുന്നിൽ എത്തിയത് ഉദ്യോഗസ്ഥ വീഴ്ച വെളിവാക്കുന്ന നിവേദനമെന്നും പ്രതികരണം. പോലീസിന് കുരുക്ക് മുറുകുന്നു. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ പോലീസിന് കുരുക്കായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതി രാജ്കുമാറിന്റെ മരണത്തിന് കാരണം ന്യൂമോണിയ എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതി രാജ്കുമാറിന്റെ വാരിയലുകൾ ഒടിഞ്ഞു. ഇരുകാലുകളിലും സാരമായ മുറിവുകൾ കണ്ടെത്തിയിരുന്നു. ആന്തരിക മുറിവുകൾ ന്യൂമോണിയയ്ക്ക് കാരണമായെന്നും റിപ്പോർട്ടിൽ പരാമർശം. മരിച്ച രാജ്കുമാറിനെ ഓടിച്ചിട്ട് പിടിച്ചതാണെന്ന പോലീസ് വാദം പൊളിച്ച് ദൃക്സാക്ഷി മൊഴികളും പുറത്തു വന്നു. നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടിയ പ്രതിയെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നുവെന്ന് സാക്ഷിമൊഴി. 12 3 മണിക്കാണ് രാജ്കുമാറിനെ പിടിച്ചത്. പോലീസിൽ ഏൽപ്പിക്കുമ്പോൾ കുമാർ ആരോഗ്യവാനായിരുന്നുവെന്നും ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. അതേസമയം 16 ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ രാജ്കുമാർ എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നുവെന്ന് ആദ്യം ചികിത്സിച്ച നെടുങ്കണ്ടം ആശുപത്രിയിലെ ഡോക്ടർമാരും നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. അയാൾ വല്ലാതെ ഭയപ്പെട്ടിരുന്നുവെന്നും ഡോക്ടർമാർ പറഞ്ഞു. പീരുമേട് കസ്റ്റഡി മരണത്തിൽ കുറ്റം ചെയ്തിട്ടുള്ള ആരെയും സംരക്ഷിക്കില്ല എന്ന് DGP ലോക്നാഥ് ബെഹ്റ. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായോയെന്ന് പ്രത്യേകം പരിശോധിക്കുമെന്നും ആവശ്യമെങ്കിൽ പ്രോസിക്യൂഷൻ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും DGP വ്യക്തമാക്കി. കസ്റ്റഡി മരണത്തിൽ 15 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് AD നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ബിനോയ്ക്ക് ആശ്വാസം. ലൈംഗിക പീഡന കേസിൽ ബിനോയ് കോടിയേരിക്ക് ആശ്വാസം. ബിനോയുടെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയാൻ മാറ്റി. ജാമ്യാപേക്ഷയിൽ മുംബൈ ദിൻദോഷി കോടതി തിങ്കളാഴ്ച വിധി പറയും. യുവതിയുടെ അഭിഭാഷകനോട് വാദങ്ങൾ എഴുതി നൽകാൻ കോടതി. തിങ്കളാഴ്ച വിധി പറയുന്നതുവരെ ബിനോയെ അറസ്റ്റ് ചെയ്യരുതെന്നും നിർദ്ദേശം. കേസ് പരിഗണിക്കുന്നതിനിടെ കോടതിയിൽ ഇരുവിഭാഗങ്ങളും ഉയർത്തിയത് ശക്തമായ വാദങ്ങൾ. പരാതിക്കാരിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമെന്ന് പ്രോസിക്യൂഷൻ വാദം. പണം തട്ടുകയാണ് യുവതിയുടെ ലക്ഷ്യമെന്നും തന്റെ മകനെ കൊല്ലുമെന്ന് യുവതി ഭീഷണിപ്പെടുത്തിയെന്നും ബിനോയ് കോടിയേരി കോടതിയിൽ പറഞ്ഞു. സ്വകാര്യ അഭിഭാഷകനെ അനുവദിക്കണമെന്ന ആവശ്യവുമായി പരാതിക്കാരി. ബിനോയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ യുവതി കോടതിയിൽ ഹാജരാക്കി. യുവതിക്കും കുഞ്ഞിനും ബിനോയ് ടൂറിസ്റ്റ് വിസ അയച്ചു കൊടുത്തിരുന്നു. ബിനോയുടെ ഇമെയിലിൽ നിന്ന് യുവതിയുടെ മെയിലിലേക്കാണ് വിസ അയച്ചു കൊടുത്തത്. 2015 April 21 വിസ അയച്ചു കൊടുത്തത്. ദുബായിലേക്കുള്ള വിമാന ടിക്കറ്റ് അയച്ചു കൊടുത്തു. ബിനോയുടെ അച്ഛൻ മുൻമന്ത്രി ആണെന്ന വിവരം മറച്ചുവെച്ചുവെന്നും യുവതി പറഞ്ഞു. വാദങ്ങൾ എഴുതി നൽകാൻ യുവതിയുടെ അഭിഭാഷകൻ കോടതി നിർദ്ദേശിച്ചു. ലോകകപ്പ് വിശേഷങ്ങളുമായി ഇനി കളിക്കളം. ലോകകപ്പ് ക്രിക്കറ്റിൽ വിൻഡീസിന് 269 റൺസ് വിജയലക്ഷ്യം. തുടക്കത്തിൽ ബാറ്റിംഗ് തകർച്ച നേരിട്ട ഇന്ത്യയെ അർദ്ധ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയും MS ധോണിയുമാണ് ഭേദപ്പെട്ട സ്കോറിൽ എത്തിച്ചത്. അവസാന ഓവറിൽ ഹാർദിക് പാണ്ഡ്യയുടെ വെടിക്കെട്ട് ബാറ്റിംഗും ഇന്ത്യക്ക് തുണയായി. വിൻഡീസിന് വേണ്ടി കെമർ റോച്ച് 3 വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ വിൻഡീസിന് 1 വിക്കറ്റ് നഷ്ടം. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം ടീന ചേരും. നമസ്കാരം.